വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഒരു ബാങ്ക് ഗ്യാരണ്ടി എന്നും എങ്ങനെയാണ് ഒരു ബാങ്ക് ഗ്യാരണ്ടിക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് റിന്യൂ ചെയ്യേണ്ടതെന്നും തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് നാം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി, എന്താണ് ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി എന്നതിനെക്കുറിച്ചാണ്. ഒരു ബാങ്ക് ഗ്യാരണ്ടിയുടെ വളരെ കാതലായൊരു ഭാഗമാണ് ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇൻവോക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബെനിഫിഷ്യറി തങ്ങളുടെ ക്ലെയിം ബാങ്കിനെ സമർപ്പിക്കുകയും ബാങ്ക് ആ ക്ലെയിം അംഗീകരിച്ച് ആ ബെനിഫിഷ്യറിക്ക് ആ ബാങ്ക് ഗ്യാരണ്ടിയിൽ പറഞ്ഞിരുന്ന തുക നൽകുകയും ചെയ്യുന്നതിനെയാണ് ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇവിടെ ബാങ്ക് ഗ്യാരണ്ടിക്ക് വേണ്ടി ബാങ്ക് ഗ്യാരണ്ടിയുടെ ബെനിഫിഷ്യറി പണം നൽകുന്നതിന് വേണ്ടി ബാങ്കിനോട് ഒരു അഭ്യർത്ഥന നടത്തുകയും ആ അഭ്യർത്ഥനയെ ബാങ്ക് ഹോണർ ചെയ്ത് അവയെ മാനിച്ച് അവയ്ക്ക് വേണ്ടതായ ചെക്കിംഗ് ഒക്കെ നടത്തിയ ശേഷം അവർക്ക് ഉടനെ പണം നൽകുന്നതിനാണ് ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടിയിൽ കോർട്ട് യാതൊരു തരത്തിലും ഇടപെടാറില്ല. കാരണം ഈ ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടിയിൽ കോർട്ട് ഇടപെടുകയാണെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടിയുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ തന്നെ അതില്ലാതെയാക്കും. നമുക്കറിയാം ബാങ്ക് ഗ്യാരണ്ടി ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ്. സാധാരണ ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആകുമ്പോൾ യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഒരു എപ്പോൾ ബാങ്ക് ഗ്യാരണ്ടി സമർപ്പിച്ചാലും ബാങ്ക് ഗ്യാരണ്ടിയുടെ മേൽ ക്ലെയിം എപ്പോൾ ബെനിഫിഷ്യറി ബാങ്കിന് സമർപ്പിച്ചാലും അപ്പോൾ തന്നെ ബാങ്ക് അത് ഹോണർ ചെയ്ത് പണം നൽകുവാൻ ബാങ്കിന് ബാധ്യസ്ഥതയുണ്ട്. ഇതാണ് സാധാരണ നിലയിലുള്ള ഒരു ബാങ്ക് ഗ്യാരണ്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ ചില വളരെ ചുരുക്കം ചില അവസരങ്ങൾ മാത്രമേ ഉള്ളൂ കോർട്ട് ബാങ്ക് ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ ഇടപെടുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഇത്തരത്തിൽ ഒരു ബെനിഫിഷ്യറി ബാങ്കിന് ക്ലെയിം സമർപ്പിക്കുകയും ആ ക്ലെയിം സമർപ്പിക്കുന്ന ഒരു ഫ്രോഡുണ്ടായ രീതിയിലാണെങ്കിൽ ഒരു കൃത്രിമത്തോടുകൂടി എന്തെങ്കിലും ഫ്രോഡായ അപ്രോച്ചോടുകൂടിയാണ് ഇത്തരത്തിൽ ക്ലെയിം സമർപ്പിക്കുന്നതെങ്കിലോ അതുമല്ല ക്ലെയിം സമർപ്പിച്ച് ബാങ്ക് ഗ്യാരണ്ടി ഇൻവോക്കായി അങ്ങനെ ബാങ്ക് ബെനിഫിഷ്യറിക്ക് പണം നൽകുന്ന മൂലം ബാങ്ക് ഗ്യാരണ്ടിയുടെ ആപ്ലിക്കൻറ്റിന് അതായത് മറ്റേ കക്ഷിക്ക് റിപ്പയർ ചെയ്യാനാവാത്ത തരത്തിലുള്ളതായ ഒരു നഷ്ടം, അതായത് നികത്താനാവാത്ത തരത്തിലുള്ള ഒരു നഷ്ടം ഉണ്ടാകുന്നു എന്ന് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിൽ സാഹചര്യങ്ങളിൽ കോർട്ടിൽ നമ്മുടെ ഒരു ഇഞ്ചക്ഷന് വേണ്ടി ഇത്തരത്തിലുള്ള ബാങ്ക് ഗ്യാരണ്ടിയുടെ ഇൻവോക്ക് ചെയ്യുന്ന പ്രൊസീഡിങ്സ് നിർത്തിവെക്കുന്നതിന് വേണ്ടി ഒരു ഇഞ്ചക്ഷന് വേണ്ടി നമ്മൾ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ഇത്തരം സാഹചര്യത്തിൽ കോർട്ട് ഇടപെടുന്നതാണ്. നമുക്കൊന്നുകൂടെ പറയാം, ഒരു ഈ ഒരു ബാങ്ക് ഗ്യാരണ്ടിയുടെ മേൽ നടത്തുന്ന ക്ലെയിമിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ലെയിം ഒരു ഫ്രോഡിലുണ്ടായിരിക്കുകയും അഥവാ ഇത്തരത്തിൽ സമർപ്പിച്ചിട്ടുള്ള ക്ലെയിം മൂലം മറ്റേ കക്ഷിക്ക് അതായത് ആപ്ലിക്കൻറ്റിന് ബാങ്ക് ഗ്യാരണ്ടിയുടെ ആപ്ലിക്കൻറ്റിന് നികത്താനാവാത്ത തരത്തിലുള്ളതായ ഒരു അന്യായമായ നഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ സാധാരണ നിലയിൽ കോർട്ട് ഇത്തരത്തിലുള്ള ഇൻവോക്കിംഗ് ഓഫ് ബാങ്ക് ഗ്യാരണ്ടിയിൽ ഇടപെടാറുള്ളൂ. അല്ലാത്ത പക്ഷം ബാങ്ക് ഗ്യാരണ്ടിയുടെ ക്ലെയിം സമർപ്പിക്കുന്ന ഉടനെ ബാങ്ക് അതിനെ വെരിഫൈ ചെയ്ത ശേഷം അതിൻ്റെ നിശ്ചിത ദിവസത്തിനുള്ളിൽ ബാങ്ക് അവർക്ക് ഈ ബാങ്ക് ഗ്യാരണ്ടിയിൽ പറഞ്ഞ തുക ബെനിഫിഷ്യറിക്ക് നൽകേണ്ടതാണ്. ഇതാണ് സാധാരണ നിലയുള്ളതായ ഒരു ബാങ്ക് ഗ്യാരണ്ടിയുടെ ഇൻവോക്കിങ്ങിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കണ്ടീഷണൽ ബാങ്ക് ഗ്യാരണ്ടി ആണെങ്കിൽ സ്വതമേ സാധാരണ നമ്മൾ പറഞ്ഞല്ലോ അൺകണ്ടീഷണൽ ബാങ്ക് ഗ്യാരണ്ടിയെല്ലാം ഒരു അൺകണ്ടീഷണൽ മെത്തേഡിലാണ് സാധാരണയായി പ്രിപ്പയർ ചെയ്യപ്പെടുന്നത്. എന്നാൽ ചില കേസിൽ ഒരു കണ്ടീഷണൽ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായ ഇൻവോക്ക് എപ്പോൾ ചെയ്യണം, ഏത് സമയത്താണ് ഇത്തരത്തിലുള്ള ക്ലെയിം സമർപ്പിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഏതൊക്കെ ഡോക്യുമെൻ്റ് കൂടി അറ്റാച്ച് ചെയ്ത് ക്ലെയിം സമർപ്പിച്ചാലാണ് ബാങ്ക് സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ബാങ്ക് ഗ്യാരണ്ടിയിൽ രേഖപ്പെടുത്തിയിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്കിൻ്റെ ഡെലിവറി നടത്തുന്നത് ഒരു ഗുഡ്സ് ഡെലിവറി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവിടെ ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു കണ്ടീഷണലായിട്ട് ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ മൂന്നാമത് ഒരു ഏജൻസി അതിനെ അപ്രൂവ് ചെയ്തെങ്കിൽ അഥവാ സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ക്ലെയിം സമർപ്പിക്കുകയും ഇൻവോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ബാങ്ക് ഗ്യാരണ്ടിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷനോട് മാത്രമേ ബാങ്ക് ഗ്യാരണ്ടിയുടെ ഇൻവോക്കിന് വേണ്ടി ബാങ്കിൽ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.
അതാണ് ഇതാണ് കണ്ടീഷണൽ ബാങ്ക് ഗ്യാരണ്ടി കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതായത് ഒരു കണ്ടീഷൻ ബാങ്ക് ഗ്യാരണ്ടിക്കുള്ളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ, അതായത് ക്ലെയിം സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു കണ്ടീഷൻ ബാങ്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, മാത്രമേ ഇത്തരത്തിലുള്ളതായ ക്ലെയിം അംഗീകരിക്കുവാൻ ബാങ്കിന് ബാധ്യസ്ഥതയുള്ളൂ. അല്ലാത്ത പക്ഷം, അതായത് ഒരു കണ്ടീഷൻ ബാങ്ക് ഗ്യാരണ്ടിയിൽ പറഞ്ഞിരിക്കുകയും ക്ലെയിം സമർപ്പിക്കാൻ ഒരു കണ്ടീഷൻ ബാങ്ക് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയും ആ കണ്ടീഷൻ പാലിക്കാതെ അതിൻ്റെ ബെനിഫിഷ്യറി ഈ തരത്തിലുള്ള ഒരു ബാങ്ക് ഗ്യാരണ്ടിയുടെ ക്ലെയിം ബാങ്കിൽ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഹോണർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം റൈറ്റ് ബാങ്ക് ഗ്യാരണ്ടിക്ക് ബാങ്കിന് ഉണ്ടായിരിക്കുന്നതല്ല. ഇതാണ് ബാങ്ക് ഗ്യാരണ്ടി ഇൻവോക്കിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇത് ബാങ്ക് ഗ്യാരണ്ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അടുത്തതായിട്ട് ഇപ്രകാരം നമ്മൾ ഇങ്ങനെ ബെനിഫിഷ്യറി ബാങ്കിൽ ക്ലെയിം സമർപ്പിക്കുകയും അത് സമർപ്പിച്ച ശേഷം ബാങ്ക് അതിനെ വെരിഫൈ ചെയ്ത ശേഷം ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ, മേ ബി ഡിപ്പെൻഡ്സ് ബാങ്കിൻ്റെ രീതി അനുസരിച്ച്, ഓരോ ബാങ്കിന് ഓരോ രീതിയാണ്. ചില ബാങ്കിൽ ചിലപ്പോൾ 3 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും, ചിലപ്പോൾ 5 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. ഡിപ്പെൻഡ്സ് ഓരോ ബാങ്കിൻ്റെയും രീതി അനുസരിച്ച് അവർ എത്ര ദിവസമാണോ ഇതിനുവേണ്ടി പ്രോസസ്സിംഗ് ടൈമായിട്ട് എടുക്കുന്നത് ആ സമയത്തിനുള്ളിൽ അവർ ഇതിൻ്റെ എമൗണ്ട്, ഈ ബാങ്ക് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ബെനിഫിഷ്യറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് നൽകപ്പെടുന്നു. ഇതാണ് അതിൻ്റെ ഒരു സാധാരണ പ്രവർത്തനം. ഇത്തരത്തിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാൽ ബാങ്ക് എന്താണ് ചെയ്യുന്നത്? അതിനുശേഷം ബാങ്ക് അവരുടെ ആപ്ലിക്കൻറ്റിൽ നിന്നും ഈ തുക ഈടാക്കുന്നു. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്, ആപ്ലിക്കൻ്റ് ബാങ്ക് ഗ്യാരണ്ടിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ അതിന് ബാങ്ക് ഗ്യാരണ്ടിക്ക് തുല്യമായതോ അതിൻ്റെ റേഷ്യോ അനുസരിച്ച് ഒരു നിശ്ചിത എമൗണ്ട് ബാങ്ക് ആപ്ലിക്കൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലോക്ക് ചെയ്ത് മാറ്റുന്നു, അഥവാ ഒരു FD ആയിട്ട് മാറ്റിവെക്കുന്നു. ഇതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റിയാണ്. ഈ ബാങ്ക് ഗ്യാരണ്ടി ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ ബാങ്ക് ഗ്യാരണ്ടി ഇൻവോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ബാങ്ക് അതിൻ്റെ ബെനിഫിഷ്യറിക്ക് നൽകിയിട്ടുള്ള തുക ബാങ്ക് ഈ കൊളാറ്ററൽ സെക്യൂരിറ്റിയിൽ നിന്നും ഈടാക്കുന്നതാണ്. ഇതാണ് ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി വെച്ചിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് ഗ്യാരണ്ടിയുടെ പണം ബാങ്ക് തിരികെ ഈടാക്കുന്നത്. ഇനി മറ്റൊരു തരത്തിലുള്ള കമ്പനിയുണ്ട്, അതായത് ചില വലിയ കമ്പനികൾ, അവിടെ അവർക്ക് ബാങ്കിങ് ഫെസിലിറ്റികളൊക്കെ ഉള്ള കമ്പനികളാണെങ്കിൽ ഇത്തരം കമ്പനികൾക്ക് അവിടെ കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും പ്രത്യേകമായി വെച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ്ലി ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്ത് ആ അക്കൗണ്ട് ആ എമൗണ്ട് അങ്ങ് വിഡ്രോ ചെയ്ത് എടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ബാങ്ക് ഗ്യാരണ്ടിയും ബാങ്ക് ഗ്യാരണ്ടിയുടെ ഇൻവോക്കിനെ സംബന്ധിച്ചുള്ള സാധാരണമായ കാര്യങ്ങൾ.